ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ജിംബ് ഇമേജ് എഡിറ്ററിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കാം. അതിനായി ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ജി എൻ യു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഒരു പുതിയ ഫയൽ ഓപ്പൺ ചെയ്യാം. ഫയലിനകത്ത് ന്യൂ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ വിഡ്ത്തും ഹൈറ്റും വന്നു കഴിഞ്ഞു. ടെംപ്ലേറ്റിൽ നിന്ന് എടുക്കുന്നില്ല എങ്കിൽ ഇവിടെ വിഡ്ത്തും ഹൈറ്റും ആവശ്യത്തിന് എൻ്റർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഓക്കെ പറയുക. ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഫ്രെയിം കിട്ടിക്കരിഞ്ഞു. ഇതാണ് നമ്മുടെ ബേസ് ഫ്രെയിം. ഇനി ഈ ഫ്രെയിമിൽ നിറം കൊടുക്കണം. അതിനായിട്ട് ബേസ് നിറം കൊടുക്കാനായിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ രണ്ട് കളറുണ്ട്. ഫോർഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ടുമായിട്ട് രണ്ട് കളർ ഇവിടെ ഉണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ വരുന്ന കളർ ബോർഡിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യുക. ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് മാറ്റി സെലക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. വേറൊരു കളറാണ് എടുക്കുന്നതെങ്കിൽ ആ കളറിൻ്റെ വിവിധ കോൺട്രാക്റ്റിലുള്ള കളറുകൾ നമുക്കിങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു കളർ സെലക്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിന് കൊടുത്തു. ഫോർഗ്രൗണ്ടിന് ഒരു കളർ ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒരു കളർ ഫോർഗ്രൗണ്ടിനും സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു. ഇനി ഈ രണ്ട് കളറിൻ്റെ ഒരു മിശ്രിതമാണ് ഇവിടെ വരേണ്ടത്. അങ്ങനെ ഈ രണ്ട് കളർ ഈ ബോർഡിലോട്ട് വരുത്താനായിട്ട് ഇവിടെ ബ്ലെൻഡ് ടൂൾ ഉപയോഗിക്കുക. ഇതാണ് ബ്ലെൻഡ് ടൂൾ. ബ്ലെൻഡ് ടൂൾ ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു കോണിൽ നിന്നും മറ്റു കോണിലോട്ട് വരയ്ക്കുമ്പോൾ ഫോർഗ്രൗണ്ട് കളർ മുകളിലും ബാക്ക്ഗ്രൗണ്ട് കളർ താഴെയുമായിട്ട് വരും. അത് ഈ രീതിയിൽ വരയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ ആയിട്ട് വരയ്ക്കാം. നമ്മൾ വരച്ചു നോക്കിയതിന് ശേഷം ഏതാണ് ആപ്റ്റായിട്ടുള്ളത് അത് സ്വീകരിക്കുക. ഇപ്പോൾ ഞാൻ ഇങ്ങനെ വരച്ചു നോക്കുകയാണ്. ഈ രീതിയിലാണ് വന്നത്. മാറ്റി വരച്ചു കാണിച്ചു തരാം. ഇപ്പോൾ ഇങ്ങനെ വരച്ചാൽ അതിന് ഇവിടെ ഈ ഒരു ഷാഡോ വന്ന് തിരിച്ചു വരും. ഇപ്പോൾ ഇങ്ങനെ നോക്കി വരച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ഷെയ്ഡാക്കി എടുക്കുക. ഈ രീതിയിൽ ഒരു കളർ ഷെയ്ഡ് കൊടുത്തു. ഇനി ഞാൻ ഇതിനകത്ത് പിക്ചർ കൊണ്ടുവരാൻ പോവുകയാണ്. ഞാൻ ലോഗോ തയ്യാറാക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് പിക്ചറാണ് അല്ലെങ്കിൽ എന്ത് സെൻറ്റൻസാണ് കൊണ്ടുവരേണ്ടത് അത് കൊണ്ടുവരാനായിട്ട് ഇവിടെ ഫയൽ ഓപ്പൺ ചെയ്ത് നമ്മുടെ ഇമേജ് കിടക്കുന്ന ഫയലിൽ പോയി എടുക്കുക. ഞാൻ ഇട്ടേക്കുന്ന ഫയൽ ഇവിടെയാണ്. ഈ ഒരു ഇമേജിലെ ഈ ഒരു പിക്ചറാണ് എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്. അതിങ്ങോട്ട് കൊണ്ടുവന്നൊന്ന് നോക്കാം. ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ അവിടുത്തെ ആ ഒരു ഇമേജ് ഇവിടെ വന്നു കഴിഞ്ഞു. എനിക്കിതിൽ ഇത്രയും ഭാഗം മാത്രമേ ആവശ്യമുള്ളൂ. ഇനി ഇതിനകത്ത് നിന്ന് ഇത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റാനായിട്ട് ഇവിടെ ക്രോപ്പ് ടൂളുണ്ട്. ഈ ക്രോപ്പ് ടൂൾ ഉപയോഗിക്കാം. അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു സൈഡ് പിടിച്ച് ക്രോപ്പ് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ ഇത്രയും ഭാഗം ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു ഭാഗം മാത്രമായിട്ട് നമുക്ക് ആ ലെയറിൽ ലഭിച്ചു. ഇത് ഓരോ ഓപ്ഷനും നമ്മൾ അതിൻ്റെ മുകൾ വശത്ത് കൊണ്ടുവന്ന് മൗസ് വയ്ക്കുമ്പോൾ എന്ത് ടൂളാണെന്ന് എഴുതി വരും. അങ്ങനെ നമുക്ക് അറിയാൻ സാധിക്കും എന്ത് ടൂളാണെന്ന്. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കൂ, ഇവിടെ രണ്ട് ഫ്രെയിം കിടക്കുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ബേസ് ഫ്രെയിമും ഇത് ഇപ്പോൾ ഇമേജ് ഫയലിൽ നിന്നും ഓപ്പൺ ചെയ്ത ഇമേജ് വന്ന് കിടക്കുന്ന ഫ്രെയിമും. ഇപ്പോൾ രണ്ട് ഫ്രെയിമാണ്. നമുക്ക് ഈ ഇമേജിനെ ഈ ഫ്രെയിമിലോട്ട് കൊണ്ടുവരണം. അതിനായിട്ട് ഈ ഇമേജ് ഇവിടെ നിന്ന് ഇപ്പോൾ ക്രോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഫയലിൽ എഡിറ്റിൽ പോയി കോപ്പി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ബേസ് ഫ്രെയിമിലോട്ട് വരിക.
അവിടെ എഡിറ്റിൽ പോയി പേസ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ഈ ഇമേജ് നമ്മുടെ ഈ ബേസ് ഫ്രെയിമിലോട്ട് പേസ്റ്റായി. ഇനി സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് മൂവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ആ ഫ്രെയിമിന് പുറത്തായിട്ട് ഇത് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. ഞാൻ ഇത് ഡിലീറ്റ് ചെയ്ത് മാറ്റുന്നു. ഇതാണ് ഫയലിൽ നിന്നും ഓപ്പൺ ചെയ്ത ഇമേജ് ക്രോപ്പ് ചെയ്തത്. ഇനി ഇത് ഇത്രയും നമുക്ക് വലിപ്പം വേണ്ട, ഇത് കുറച്ചുകൂടി ഒന്ന് വലിപ്പം കുറയ്ക്കണം. അതിനായിട്ട് ഇവിടെ സ്കെയിൽ ടൂളുണ്ട്, ഇതാണ് സ്കെയിൽ ടൂൾ. ഈ സ്കെയിൽ ടൂൾ എടുക്കുക, ഇതിന് പുറത്ത് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. സ്കെയിൽ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ കാണുന്നത്. ഇവിടെ ഈ വിഡ്ത്ത് ഹൈറ്റ് തമ്മിലൊരു ചങ്ങല കണ്ണി കൊടുത്തിരിക്കുന്നത് കാണാം. ഇവിടെ പ്രസ് ചെയ്ത് ജോയിൻ ചെയ്താൽ വിഡ്ത്തിനനുസരിച്ച് ഈ ഹൈറ്റ് അനുപാതം അനുസരിച്ച് മാറുന്നതായിട്ട് കാണാം. ഇനി ഇവിടെ വന്ന് ഈ ചതുരം കളങ്ങളിലാണ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. വിഡ്ത്തും ഹൈറ്റും ക്രമ അനുപാതത്തിൽ മാറുന്നതായിട്ട് കാണാം. ഇവിടെ ഈ ചങ്ങല പൊട്ടിച്ചതിന് ശേഷമാണ് ഇങ്ങനെ മൂവ് ചെയ്യിക്കുന്നതെങ്കിൽ വിഡ്ത്തും ഹൈറ്റും ക്രമാനുപാതത്തിലായിരിക്കില്ല മാറുന്നത്. ചങ്ങല പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വിഡ്ത്തും ഹൈറ്റും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ 300, ഇവിടെ ഞാൻ ഒരു ഹൈറ്റ് 500 കൊടുക്കുകയാണ്. അപ്പോൾ ആ കൊടുത്ത അളവ് അനുപാതം അനുസരിച്ച് ചിത്രം മാറുന്നത് കാണാം. അപ്പോൾ സംഗതി, ഇതിന് ഒരു വിഡ്ത്തിനും ഹൈറ്റിനും തമ്മിലൊരു ചേർച്ചയില്ല, പഴയ രീതിയിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഈ ചങ്ങല കണ്ണി തിരിച്ച് ചേർക്കുന്നു. വിഡ്ത്തും ഹൈറ്റും ക്രമാനുപാതത്തിൽ വരണം. ഇനി ഇത് ഞാൻ ഇങ്ങനെ ഒന്ന് ചെറുതാക്കുന്നു. ഇപ്പോൾ മനസ്സിലായല്ലോ ആ ഒരു വ്യത്യാസം. അപ്പോൾ ഇനി ഇവിടെ സ്കെയിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സ്കെയിൽ ചെയ്ത് കഴിഞ്ഞു, മൂവ് ടൂൾ ഉപയോഗിക്കുക. ഇതിങ്ങനെ നമുക്ക് മൂവ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു പിക്ചറിനെ വേണം നമ്മുടെ ഈ ബേസ് ഫ്രെയിമിലോട്ട് കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ എഡിറ്റിൽ പോവുക, കോപ്പി കൊടുക്കുക, ഈ ബേസ് ഫ്രെയിമിലോട്ട് വരിക, എഡിറ്റിൽ പോവുക, പേസ്റ്റ് കൊടുക്കുക, മൂവ് ടൂൾ ക്ലിക്ക് ചെയ്യുക, എടുത്ത് മൂവ് ചെയ്ത് നോക്കുക, ആവശ്യമുള്ള സ്ഥലത്തോട്ട് കൊണ്ടുവന്ന് വയ്ക്കുക. ഞാൻ ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. എനിക്ക് ഈ റൈറ്റ് സൈഡിൽ മാറ്റർ എഴുതാനുണ്ട്. അപ്പോൾ ആ മാറ്റർ എഴുതാനായിട്ട് ഇവിടെ ഈ ലെറ്റർ കണ്ടല്ലോ, ഈ ലെറ്റർ ടൂൾ എടുക്കുക. അപ്പോൾ അവിടെ ടൂൾ ഓപ്ഷൻ താഴോട്ട് വരും. നമുക്ക് ഏത് ഫോണ്ട് വേണമെന്ന് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. ഫോണ്ട് സൈസ് കൂട്ടി കൊടുക്കാം. പിന്നെ ഫോണ്ട് കളറ് മാറ്റാം. ഇവിടെ ഈ കളറിന് യോജിച്ചൊരു കളർ നമുക്ക് ഇതെടുക്കാം. ഈ ഡാർക്ക് അതെടുത്തു ടൈപ്പ് ചെയ്യാനുള്ള കോളം വരച്ച് കൊടുക്കുകയാണ്. ഈ 4 കോർണറിൽ പിടിച്ച് നമുക്കിത് വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യാം. ഇതിൻ്റെ നടുക്ക് കൊണ്ടുവന്ന് മൗസ് പോയിൻ്റ് വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ടൈപ്പ് ചെയ്തപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് പോയത്, നമുക്കിത് സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുക്കാം. ഇനി ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് ടൈപ്പ് ചെയ്ത് ഫോണ്ട് സൈസ് കുറച്ചുകൂടി വലുതാക്കണം. തീരെ ചെറുതായിപ്പോയി, കുറച്ചുകൂടി ഒന്ന് വലുതാക്കുന്നു. അത്രയും വേണ്ട, ഓക്കെ, ഇത്രയും മതി. ഫോണ്ട് സൈസ് കറക്റ്റാക്കി ക്ലിക്ക് ചെയ്തു. ഇനി ഈ ലെറ്റർ സെലക്ട് ചെയ്ത് നമുക്ക് ഈ എഴുതിയത് ഏത് ഭാഗത്താണ് ആവശ്യം അവിടെ കൊണ്ടുവന്ന് വയ്ക്കാവുന്നതാണ്. ഓക്കെ, ഈ ഭാഗത്തായിട്ട് ഒരു പിക്ചറും കൂടെ കൊണ്ടുവരണം. നേരത്തെ ഞാൻ ഓപ്പൺ പിക്ചറാണ് കൊടുത്തത്. ആ ഓപ്പൺ പിക്ചർ കൊടുത്തപ്പോൾ അതിന് വേണ്ട എഡിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ബേസിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഓപ്പൺ കൊടുക്കുന്നതിന് പകരം ഓപ്പൺ ആസ് ലെയർ കൊടുക്കുന്നു. എന്തിനെന്ന് വെച്ചാൽ നേരത്തെ കൊടുത്ത ഓപ്പണും ഈ ഓപ്പൺ ആസ് ലെയറും തമ്മിലുള്ള വ്യത്യാസം കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഞാൻ ഓപ്പൺ ആസ് ലെയർ കൊടുക്കുന്നു.
ഇതിനകത്ത് നിന്ന് ഈ ഒരു ഇമേജ് കൊടുക്കുന്നു, ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഈ ബേസിൽ തന്നെയാണ് ഇമേജ് ഓപ്പൺ ആയി വന്നത്. സെലക്ഷൻ ടൂൾ എടുക്കുക. ഇത് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ലെയറിന് പുറത്ത് തന്നെ ഇത് മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. നേരത്തെ ഫയൽ ഓപ്പൺ കൊടുത്തപ്പോൾ ഒരു പുതിയ വിൻഡോയിലാണ് ഓപ്പൺ ആയത്. എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഓപ്പൺ കൊടുത്ത് വേറൊരു വിൻഡോയിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇത് ഞാൻ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ വയ്ക്കുന്നു. ഇനി നമുക്ക് ചെയ്തതിൽ ഇനി എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതിനകത്ത് നിന്ന് തന്നെ നമുക്ക് പിക്ചർ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ ക്ലിപ്പ് ബോർഡിനകത്ത് പിക്ചറുണ്ട്. ഇത് നമ്മുടെ സിസ്റ്റത്തിനകത്ത് തന്നെ ഡീഫാൾട്ടായിട്ട് കിടക്കുന്ന കുറച്ച് ബ്രഷുകളാണ്. ഇത് നമുക്കിങ്ങോട്ട് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തെടുത്ത് മാറ്റി വെച്ച് നോക്കാം. ഇതുമായിട്ട് യോജിച്ച് ഏതെങ്കിലും ഒരു പിക്ചർ ഇതിൽ നിന്ന് എടുക്കാനുണ്ടെങ്കിൽ എടുക്കാം. ഇതായി ഒരു സ്റ്റാറിനെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വയ്ക്കാം. ഇവിടെയും കൂടെ ഒരു സ്റ്റാർ കൊണ്ടുവന്ന് വയ്ക്കാം. അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്കിത് സേവ് ചെയ്യണം. സേവ് ചെയ്യാനായിട്ട് ഫയലിൽ പോവുക, സേവ് കൊടുക്കുക. ഈ സേവ് കൊടുക്കുമ്പോൾ XCF ഫയലായിട്ടാണ് ഇത് സേവ് ആവുന്നത്. അതായത് ഈ ഫയൽ പിന്നീട് നമുക്ക് ഓപ്പൺ ചെയ്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഈ പ്രോജക്റ്റാണ് സേവ് ആക്കുന്നത്. സേവ് ചെയ്തിട്ട് കാണിച്ചുതരാം. ഡെസ്ക്ടോപ്പിൽ ഇങ്ങനെ XCF ഫയലായിട്ട് സേവ് ആയിട്ട് കിടക്കും. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ പ്രോജക്റ്റ് സേവ് ആക്കാം. ഇനി അടുത്തത് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് കൊടുത്തതിന് ശേഷം PNG രൂപത്തിൽ ചിത്ര രൂപത്തിലായിട്ട് ഇത് എക്സ്പോർട്ട് ആവും. എക്സ്പോർട്ട് കൊടുക്കുന്നു. എക്സ്പോർട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആ എക്സ്പോർട്ട് ചെയ്തത് പോയി ഡെസ്ക്ടോപ്പിൽ പോയി നോക്കാം. ഇത് നേരത്തെ സേവ് ചെയ്ത പ്രോജക്റ്റ്, ഇത് ഇപ്പോൾ PNG രൂപത്തിൽ എക്സ്പോർട്ട് ചെയ്ത ഫയൽ. ഓക്കെ, നല്ലൊരു പോസ്റ്റർ തയ്യാറാക്കാം. ഓക്കെ, താങ്ക് യു.